കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും കർത്താവായ യേശു നാമത്തിൽ സ്വാഗതം പ്രിയമുള്ളവരെ പിതാവിൻ്റെ സ്നേഹത്തിന്റെയും പുത്രൻ്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെയും സർവ്വഐശ്വര്യം നാം എല്ലാവരിലും വ്യാപരിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു കുരുന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ തുടർമാനമായുള്ള വിശദീകരണങ്ങൾ ഓരോ ആഴ്ചയും ശലോം ടി വിയിലൂടെ ഇതേ സമയത്ത് നമ്മളെ ഈ ശുശ്രൂഷകളിൽ വ്യാപൃതരാകുമ്പോൾ ഇത് വലിയ പ്രയോജനമാകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷിക്കുകയാണ് നോക്കൂ കുരുന്തോസ്ലുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്ന് നാലാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം നീളുകയാണ് പൗലോസ് ലേഖ പൗലോസ്ലിഹ പൗലോസ് ലേഖയാൽ സ്ഥാപിതമായ സഭയാണ് സഭ എന്നാൽ പൗലോസ് ലേഖ ഇനി പൗലോസ് ലേഖയ്ക്ക് വിരോധമായി ഒരു ഗ്രൂപ്പ് അവിടെ ഉയരുകയാണ് നമുക്കറിയാം സഭയിൽ രണ്ടു മൂന്ന് തരങ്ങളിൽ നമ്മളത് കാണുകയായിരുന്നു ഒന്ന് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു സഭ എന്നാൽ അപ്പോൾ തന്നെ അസാൻമാർഗികത കൊടികുത്തി വാഴുന്ന സഭ ആത്മീയ ശൈശവത അതിൻ്റെ മൂർത്തി ഭാവത്തിൽ വെളിപ്പെടുന്ന ഒരു സഭ അതെല്ലാം നമ്മൾ പ്രകടമായി കൊരുന്ത സഭയിൽ ഒരേപോലെ കാണുകയാണ് ആത്മീയതയുടെ ഉത്തുങ്ക ശൃംഗത്തിലും ശൈശവതയുടെ താഴ്ചയുടെ താഴ്വരയിലും ഒരേപോലെ നിൽക്കുന്ന ഒരു സഭ അപ്പോൾ അവിടെ പൗലോസ് പൗലുസ്ലിഹയുടെ പക്ഷം ഖേഫാവിൻ്റെ പക്ഷം അപ്പല്ലോസിൻ്റെ പക്ഷം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പക്ഷം എന്നിങ്ങനെ പക്ഷം തിരിച്ച് വ്യക്തികൾ തിരിയുമ്പോഴാണ് പൗലുസ്ലീഹ വളരെ ശക്തമായി അവരോട് സംസാരിക്കേണ്ടി വരുന്നത് നമുക്ക് നാലാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പൗലുസ്ലിഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ വടിയോടെ നിങ്ങളുടെ അടുക്കലേക്ക് വരണോ സൗമ്യതയോടെ നിങ്ങളുടെ അടുക്കലേക്ക് വരണോ ഞാൻ വേണമെങ്കിൽ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം കുരുന്തോസുകാർക്ക് എഴുതി ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വടിയുമായി വരുന്നതോ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി വരുന്നതോ അപ്പോൾ ഇതാണ് ആ അധ്യായത്തിൻ്റെ അവസാനത്തെ ചോദ്യമായിട്ട് അപ്പോ സ്ഥലം ചോദിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരേണ്ടിയത് വടിയുമായിട്ട് വരണോ അപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പിലത്തെ വാക്യങ്ങൾ നമ്മൾ കണ്ടു ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെയാണ് ബൗുല സ്ലിഹ കുരുതിലുള്ളവരെ ഉപദേശിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങൾക്ക് പതിനായിരം ഗുരുക്കന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന പ്രധാന ചിന്തയിലേക്ക് വരികയാണ് എന്നിട്ടാണ് താഴോട്ട് വരുമ്പോൾ വീണ്ടും ആ പൊസ്റ്റോലിനെ ആവർത്തിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരേണ്ടിയത് സൗ സൗമ്യതയോടെയാണോ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരേണ്ടിയത് അതോ കൊണ്ടാണോ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരേണ്ടത് അപ്പോൾ ആ ചിന്താംഭാരം അതിൻ്റെ പൂർണതയിൽ പാരമ്പ്യത്തിൽ എത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്നിവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ ഒരു വാക്യമാണ് അതായത് ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് വരികയില്ല പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ കൊരുന്തോസ് കേർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ലെന്ന് കരുതി നിങ്ങളിൽ ചിലർ ഔതിത്യം ഭാവിക്കുന്നുണ്ട് ൗലോസ്ലി ഇനി അങ്ങോട്ട് വരത്തില്ല എന്ന് കരുതി അപ്പം തിമത്യോസനെ അയക്കുകയാണ് നിങ്ങളുടെ അടുക്കളേക്ക് ഞാനെങ്ങും ഏത് സഭയിലും പഠിപ്പിക്കുന്നു നിങ്ങളെ പഠിപ്പിക്കുവാൻ ഞാൻ തിമത്യോസനെ എൻ്റെ പ്രിയ മകനായ തിമത്യോസനെ നിങ്ങളുടെ അടുക്കളേക്ക് അയക്കുന്നു എന്ന പ്രബോധനമാണ് ഇതിൻ്റെ ഒട്ടുമേളിൽ നമ്മൾ കണ്ടത് എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ പറയുക അപ്പോൾ ഉദ്ധതന്മാരുടെ വാക്കുകളല്ല ഞാൻ മനസ്സിലാക്കുക അവരുടെ ശക്തിയാണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അവിടെ കാണുകയാണ് അവരുടെ വാക്കുകളല്ല അവരുടെ ശക്തിയാണ് ഞാൻ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു പ്രിൻസിപ്പൾ നമ്മെ ഫൗലസ്ലീ പഠിപ്പിക്കുകയാണ് അത് ഇരുപതാമത്തെ വചനമാണ് നോക്കൂ പ്രിയമുള്ളവരെ ഇരുപതാമത്തെ വചനം അത്രേ ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയാലേ വാക്കുകളിലല്ല ശക്തിയാലേ അപ്പോൾ ആ ആ പദത്തിൻ്റെ അർത്ഥം എന്താണ് ഒന്നൂടെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കൂ ദൈവരാജ്യം വാക്കുകളിലല്ല നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അപ്പം ഉദ്ധിതരൂടെ അവിടെ ഗ്രൂപ്പ് തിരിഞ്ഞു നിൽക്കുന്ന പക്ഷക്കാരുണ്ട് അവർ നിരന്തരം പല വാക്കുകൾ കൊണ്ട് ഫൗല സലീഹ ഉപദ്രവിക്കുന്നുണ്ട് പല വാക്കുകൾ അഴിച്ചു വിടുന്നുണ്ട് അപ്പം അവരുടെ വാക്കുകൾക്കൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല ഇത് ഫൗലഹ സുലീഹ ഇത് പറയുന്നതിലൂടെ നമുക്ക് വലിയൊരു പ്രബോധനമാണ് നമുക്കും എതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് ആക്ഷേപണങ്ങളായിട്ട് അപവാദങ്ങളായിട്ട് നമ്മളെ തളർത്തുവാനും തകർക്കുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ വാക്കുകൾക്കെല്ലാം തിരികെ വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്ന ഒരു ശൈലിയുണ്ട് അതാ നമ്മളെല്ലാവരും ചെയ്ത് പരിശീലിച്ച ഒരു ശൈലി ഒരു വാക്ക് പറഞ്ഞാൽ രണ്ട് വാക്ക് തിരിച്ചു പറയുക വാക്ക് പറഞ്ഞവനെ വാക്കുകൊണ്ട് തന്നെ വാക്കിൽ കുരുക്കുക അല്ലെങ്കിൽ വാക്കിൽ പൂട്ടുക അവൻ എന്നോട് അത്രയും പറഞ്ഞു ഞാനും തിരിച്ച് അത്രയും പറഞ്ഞു ഒന്നും ഒന്നും മടി കാണിച്ചില്ല ഞാനും അത്രയും അവനോട് സംസാരിച്ചു അപ്പോൾ വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ശൈലിയാണ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ ഇതുവരെ പരിശീലിച്ചിട്ടില്ലാത്ത നാം പരിശീലിക്കേണ്ടിയ ഒരു രീതി അഫോസ്തോലൻ നമ്മെ പഠിപ്പിക്കുകയാണ് അത് വാക്കുകളിലല്ല ആത്മാവിൻ്റെ ശക്തിയിലുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയിലുള്ള ഒരു പ്രതികരണം വാക്കുകൾ അവിടെ ആസ്ഥാനത്താണ് വാക്കുകൾക്ക് അവിടെ പ്രാധാന്യമില്ല ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയാണ് ഞാൻ വാക്കുകൾ പറഞ്ഞ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചതിലും വലിയ മാറ്റം ദൈവരാജ്യത്തിൻ്റെ ഉണ്ടാകും എന്ന ഉറപ്പോടെ ആ വിഷയത്തിൽ ഞാൻ സംയമനം പാലിക്കും അതുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം എനിക്ക് വേണമെങ്കിൽ വാക്കുകൾ പറയാം എൻ്റെ സത്യം തെളിയിക്കാം എനിക്ക് വാക്കുകൾ പറഞ്ഞവരെ കൺവിൻസ് ചെയ്യാം ഐ ക്യാൻ ഡൂ ദാറ്റ് എനിക്കത് ചെയ്യാൻ പറ്റും പക്ഷേ വാക്കുകൾക്കപ്പുറത്ത് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണുള്ളത് അതുകൊണ്ട് മിയറിങ് മിയർ വേർഡ്സ് അല്ല ഞാൻ പറയാൻ പോകുന്നത് മറിച്ച് ഐ ബിലീവ് ഇൻ ദി ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ് ദൈവശക്തിയുടെ പ്രദർശനത്തെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം തർക്കവാദങ്ങൾക്ക് നമുക്ക് ഏർപ്പെടാം അത് നമ്മൾ ചെയ്തു വന്നിരുന്ന ശൈലി ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു രണ്ട് പറഞ്ഞു നാല് പറഞ്ഞു എട്ട് പറഞ്ഞു പതിനാറ് പറഞ്ഞു ഓക്കെ അത് നമ്മൾ ചെയ്തു വന്നിരുന്ന ശൈലി അപ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ ജീവിതത്തിൽ വേറെ ഒരു ലൈഫ് സ്റ്റൈലും കൂടി ഉണ്ട് അതാണ് ദൈവശക്തിയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതശൈലി അവിടെ വാക്കുകൾ പ്രയോഗിക്കുന്നില്ല എന്നാൽ ദൈവശക്തി ആശ്രയിക്കുകയാണ് ഇപ്പോൾ പൗലോസ്ലിയോ ദൂരത്തിരിക്കുകയാണ് ഈ അഞ്ചാധീയം തുടങ്ങുമ്പോൾ അതുതന്നെയാണ് പറയുന്നത് ഞാൻ ശാരീരികമായി നിങ്ങളുടെ നിങ്ങളുടെ അടുക്കലല്ല ശാരീരികമായി ഞാൻ നിങ്ങളുടെ അടുക്കലല്ല ശാരീരികമായി ഞാൻ നിങ്ങളുടെ വിദൂരത്താണ് നിൽക്കുന്നത് എന്നാൽ ഞാൻ വിദൂരത്തുള്ളപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ഇടയിൽ ദൈവാരാജ്യത്തിൻ്റെ ശക്തിയാൽ എനിക്ക് ചെയ്യാൻ കഴിയും അതാണ് ദൈവരാജ്യത്തിലെ ജീവിതം ഒന്നുകൂടെ ഞാൻ പറയാം ഞാനിരിക്കുന്ന ദൂരത്താണ് ദൂരത്തിരുന്നു കൊണ്ടും ഞാൻ നിരൂപിക്കുന്ന കാര്യം നിങ്ങളുടെ ഇടയിൽ എനിക്ക് ചെയ്യാൻ കഴിയും അതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തിയുടെ ജീവിതം ഹാലലൂയ്യ അപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഒരു വ്യക്തി എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഒരു വ്യക്തി എന്നെ വല്ലാതെ കഴിക്കുകയാണ് എന്നെ പിടി എന്താണ് എന്നെ പിന്തുടർന്ന് പിടിക്കുകയാണ് ഒരു തരത്തിൽ എന്നെ വിട്ടു തരികയാണ് ഞാൻ പല പ്രാവശ്യം കാലു പിടിച്ച പക്ഷെ എന്നെ വിട് എന്നെ വിട് എന്നെ വിടത്തില്ല അപ്പോൾ ആ വ്യക്തി എങ്ങനെ രൂപാന്തരപ്പെടുത്തേ ഇനി അവനോട് രണ്ട് വാക്ക് പറയണ്ടേ നിൽക്കി നിൽക്കി നിൽക്കുക രണ്ട് വാക്ക് പറയുന്ന ശൈലിയുണ്ട് അത് രാജ്യത്തിൻ്റെ ശൈലിയാണ് ദൈവരാജ്യത്തിലൊരു ശൈലിയുണ്ട് ആ ദൈവരാജ്യത്തിലെ ശൈലി ദൈവരാജ്യത്തിൻ്റെ ശക്തി ചെന്ന് ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ജീവിതമുണ്ട് അപ്പം ഇതൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അതാണ് പൗല സ്ലിഹ അവിടെ പറയുന്നത് ഞാൻ ആത്മാവിൽ നിങ്ങളുടെ സമീപത്തുണ്ട് ശരീരം കൊണ്ട് ഞാൻ ദൂരത്താണ് ശരീരം കൊണ്ട് ഞാൻ ദൂരത്താണെങ്കിൽ പോലും അവിടുത്തെ ഇഷ്യൂ അവിടുത്തെ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയും എങ്ങനെയാണ് അടുത്ത് വന്ന് വാക്ക് പറഞ്ഞാൽ തീരാത്ത പ്രശ്നത്തെ അകലത്തിരുന്ന് എങ്ങനെ പരിഹരിക്കാം ഹലോ ശ്രദ്ധിച്ചു കേൾക്ക് അടുത്ത് മുഖാമുഖം നിന്ന് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നത്തെ ദൂരത്തിരുന്ന് എങ്ങനെ പരിഹരിക്കാം അവിടെയാണ് നമ്മൾ അറിയേണ്ടത് യഥാർത്ഥമായി എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് അടുത്തിരുന്ന് പരിഹരിക്കാത്ത പറ്റാത്ത കാര്യത്തെ ആ ദൂരത്തിരുന്ന് എങ്ങനെ പരിഹരിക്കാം അതാണ് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പ് അത് പരിശുദ്ധാത്മാവിനാലാണ് അതെങ്ങനെയാ പരിശുദ്ധ ദൈവരാജ്യത്തിൻ്റെ ശക്തിയാലാണ് വാക്കുകളിലല്ല വാക്കുകളില്ല ദൈവരാജ്യത്തിൻ്റെ ശക്തിയുണ്ട് അപ്പം ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ സംയമനം പാലിക്കാൻ ദൈവം നമ്മോട് പറയുകയാണ് മിണ്ടാതിരിക്കാൻ ദൈവം നമ്മോട് പറയുക സൗമ്യനായിരിക്കാൻ പറയുകയാണ് വെയിറ്റ് ആൻഡ് സീ നീ കാത്തിരുന്ന് കാണുക എൻ്റെ ശക്തിയെ നീ ആശ്രയിക്കുക എൻ്റെ മഹത്വം നീ കാണുക സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപിച്ചിറങ്ങിയിട്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നടക്കുന്നത് കാണാൻ കഴിയും ഇന്ന് എന്നെ പ്രത്യേകിച്ച് ഷാലോം ടി വിയിലൂടെ ലൈവായി ഓ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഒക്കെ കേൾക്കുന്നവരിൽ പലരോടും വളരെ വ്യക്തിപരമായി ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കാനുള്ള ദൈവ നിയോഗമാണ് ദൈവത്തിൻ്റെ ശബ്ദമാണിത് ഒരു പരിധിവരെ ഒരു മേധാവിത്വം പുലർത്താൻ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം പക്ഷെ ആ മേധാവിത്വം വാസ്തവത്തിലുള്ള മേധാവിത്വം അല്ല ഒരു അഡ്വാൻറ്റേജ് അതാ ഞാൻ ഈ മേധാവിത്വം ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ചില വാക്കുകൾ കൊണ്ട് നിങ്ങൾ കഴിഞ്ഞേക്കാം പക്ഷേ അത് ആത്യന്തികമായ ജയമല്ല ജയമായിരുന്നിരിക്കാം പക്ഷേ ആത്യന്തികമായ ജയമല്ല ആത്യന്തികമായ ജയം ശക്തിയിൽ ആശ്രയിച്ചുള്ള ജയമാണ് അപ്പൊ ദൈവരാജ്യം ഫുൾ പാക്ഡാണ് ദൈവശക്തിയാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈശോയുടെ രാജ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു രണ്ട് രാജ്യത്തെ ജീവിതശൈലിയുണ്ട് ഒന്ന് ഈ രാജ്യത്തിലെ ജീവിത ശൈലിയാണ് ഈ രാജ്യത്തിലെ ജീവിതശൈലിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത വേറെ ഒരു ജീവിതശൈലിയാണ് ദൈവരാജ്യത്തിലെ ജീവിതശൈലി കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നമ്മളത് വിശദീകരിച്ച പോകും തുടർമാനുമായിട്ട് ഇൻ്റർനെറ്റിലൂടെ കേസ് സുരക്ഷകൾ കേൾക്കുന്നവർക്കറിയാം ദൈവരാജ്യത്തിലെ ഒന്നാമനാകാനുള്ള മാതൃകയും ഈ രാജ്യത്തിലെ ഒന്നാമനാകാനുള്ള മാതൃകയും രണ്ടും രണ്ടാണ് ഒന്നാമനാകണമെങ്കിൽ ഒന്നാമതെത്തണം എല്ലാവരെയും അടിച്ചു താഴ്ത്തിയാലേ ഇവിടെ ഒന്നാമനാകാൻ പറ്റുകയുള്ളൂ പക്ഷേ എല്ലാവരുടെയും ദാസനായാൽ നിനക്കൊന്നാമനാകാം എന്ന് പറയുന്ന ദൈവരാജ്യത്തിലെ മാതൃക എല്ലാവരെയും ദാസനാക്കിയാൽ നിനക്ക് നിനക്കൊന്നാ ഒന്നാമനാകാൻ കഴിയൂ എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ മാതൃക എല്ലാവരുടെയും ദാസനായാൽ നിനക്ക് നിനക്കൊന്നാമനാകാൻ കഴിയുമെന്ന് പറയുന്ന ദൈവരാജ്യത്തിലെ മാതൃക അതെ ഞാൻ പറയുന്നത് ഈ രണ്ട് രാജ്യത്തിൻ്റെ ശൈലി വ്യത്യസ്തമാണ് ഈ രാജ്യത്തിൻ്റെ ശൈലി എന്താണ് ഈ രാജ്യത്തിൻ്റെ ശൈലി വാക്കിനെ വാക്കുകൊണ്ട് എതിർക്കുക നാക്കുകൊണ്ട് എതിർക്കുക ഒന്ന് പറഞ്ഞു രണ്ട് തിരിച്ച് പറയുക പറഞ്ഞില്ലെങ്കിൽ നീ തോറ്റുപോയി എന്നാൽ ദൈവരാജ്യത്തിലെ ജീവിതശൈലി എന്താണ് വാക്കുകളില്ല സൗമ്യതയാണ് പോലീസിലേക്ക് ചോദിക്കുക ഞാൻ വടികൊണ്ട് വരണോ വാക്കുകൊണ്ട് വരണോ സൗമ്യനായിട്ട് വരണം അത് വാക്ക് അവസാനിക്കും നോക്കൂ ഞാൻ വടിയുമായി അതായത് കൊന്നു ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം എന്താ ഭാഗം പറയുന്നത് നോക്കൂ നിങ്ങളുടെ അടുക്കളയിലേക്ക് ഞാൻ വടിയായി വരുന്നതോ സൗമ്യതയോടെ സൗമ്യതയോടുകൂടെ വരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ വടിയായി വരുന്നതുണ്ട് സൗമ്യതയോടെ വരുന്നതുണ്ട് എങ്ങനെ ഈ ഘട്ടത്തിൽ സൗമ്യനായി വരാൻ കഴിയും ഈ ഘട്ടത്തിൽ സൗമ്യനായി വരാൻ കഴിയണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ അടി കുറച്ച് വിശ്വസിക്കുക ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുക ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മാത്രം ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ നമുക്ക് കൊണ്ടും പൂട്ടി വിശ്വാസം വേണം കൊണ്ടടച്ച് ഓ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയണം പറഞ്ഞാൽ പോരാ അത് ആഴമായി നമ്മൾ ഏറ്റെടുക്കണം അതായത് ഇപ്പം വാദിച്ചില്ല എങ്കിൽ വാദി പ്രതിയാവും അങ്ങനത്തെ കാലമായത് ഞാൻ ഈ സമയത്ത് ഉണ്ടായിരിക്കാനോ ഞാനീ സമയത്തും ഉണ്ടായിരുന്നെ എനിക്ക് എനിക്ക് മാത്രം നഷ്ടം വരുന്നത് ബ്രദറിന് ശാലും ടി വി വന്ന് കൃപയുടെ ചാനുകൾ നടത്തിയിട്ട് തിരിച്ചു പോയാൽ മതി ഞാനീ സമയത്തും ഉണ്ടായിരുന്നെ എനിക്ക് മാത്രം നഷ്ടം അവിടെയാണ് നമ്മൾ അറിയുന്നത് ആ നഷ്ടം പോലും യഥാർത്ഥ നഷ്ടമല്ല യഥാർത്ഥ നഷ്ടം എന്ന് പറയുന്നത് ആത്മാവിന്റെ നഷ്ടമാണ് നമ്മളിന്ന് കാണുന്ന നഷ്ടങ്ങളെല്ലാം നൈമക്ഷികങ്ങളാണ് ഈ ഇപ്പം എനിക്ക് എന്താ പറയുന്നത് പത്ത് ലക്ഷം രൂപ അതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ ഈ ദൈവം എന്നോട് പറയുകയാണ് എടാ ഒരു കോടി രൂപ നിനക്ക് ഒരു നേരം കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തരാൻ കഴിയും അപ്പം നിൻ്റെ നഷ്ടങ്ങളൊന്നും ആത്യന്തികമായ നഷ്ടങ്ങളല്ല ആത്യന്തികമായ നഷ്ടം നിൻ്റെ ആത്മാവ് നഷ്ടമാവുന്നതാണ് ഒരു വ്യക്തിയോട് കലഹിച്ച് അവനുമായി വഴക്കുണ്ടാക്കി നിൻ്റെ ഉള്ളിലും ആത്മസംഘർഷം ഉണ്ടായി അവൻ്റെ ഉള്ളിലും ആത്മസംഘർഷം ആത്മസംഘർഷമുണ്ടായി രണ്ടുപേരും പിശാചിൻ്റെ പിടിയിലകപ്പെട്ട് തമ്മിലടിച്ച് കലഹിക്കുന്നതിലും എത്രയോ വലുതാണ് കർത്താവേ ഞാൻ ആ വിഷയം വിട്ടുകടഞ്ഞു യുദ്ധം ദൈവത്തിനുള്ളതാണ് ബലവാനും ബലഹീനം തമ്മിൽ കാര്യം ഉണ്ടായാൽ ബലഹീനൻ്റെ പക്ഷത്ത് നിൽക്കുമെന്നാണല്ലോ വചനത്തിൽ പറയുന്നത് ഞാൻ ബലഹീനനാണ് എൻ്റെ പക്ഷത്ത് അങ്ങല്ലാതെ ആരുമില്ലെന്ന് പറഞ്ഞ് ഒന്ന് സൈലൻ്റ് ആയിക്കോട്ടെ ഓ മൈറ്റി വീരനെ പോലെ ഒരു ജയാളിയായ യുദ്ധവീരനെ പോലെ ഒരു ജയാളിയായ യുദ്ധവീരനെ പോലെ നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങുന്നത് നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയും അതെങ്ങനെയാ സാധ്യമാകുന്നത് അതിന് ആത്യന്തികമായി ഇരുപതാമത്തെ വാക്യം നമ്മൾ അറിയണം ദൈവരാജ്യം വാക്കിലല്ല ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട് മേളിൽ എന്നിട്ട് അപ്പസോളിൽ എത്തുന്ന ഒരു നിലപാടാണിത് വാക്കിലല്ല ഞാൻ നീ ആശ്രയിക്കുന്നത് ദൈവരാജ്യം ശക്തിയിലാണ് ആശ്രയിക്കുന്നത് ഇത് വിശദീകരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യത്തിന്റെ വിശദീകരണം കൂടെ നിങ്ങൾ കേൾക്കണം അവിടെ വാക്കുകൾ കൊണ്ടാണ് ശിക്ഷ നടപ്പാക്കുന്നത് എന്ന് നമുക്ക് തോന്നും പക്ഷേ അതല്ല ആത്മാവിൻ്റെ ശക്തിയിലാണ് ശിക്ഷ നടപ്പാക്കുന്നത് സഭയിൽ സ്റ്റെപ്പ് മദറിനെ രണ്ടാനമ്മയെ ഭാര്യയായി പരിഗണിച്ച ഒരാളുണ്ടായിരുന്നു അത് ജാതികളുടെ ഇടയിൽ പോലും കേട്ട് കേൾവില്ലാത്ത ദുർനടപ്പാണ് അപ്പോൾ അവരെതിരെ ശബ്ദിക്കാൻ അവിടെ ഉണ്ടായിരുന്ന പ്രസൻ ലീഡർഷിപ്പിന് കഴിയുന്നില്ല കാരണം വലിയ ഇൻഫ്ലുവൻസ്ഡായിട്ടുള്ള പേഴ്സൺ ആയിരുന്നു വിത് ഇൻ സഭയ്ക്കകത്ത് അപ്പോൾ പൗലോസിനൊക്കെ ദൂരെ തരുന്ന അവനെതിരെ ആക്ഷൻ എടുക്കുകയാണ് അവനോട് പറഞ്ഞു നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശക്തിയും കൂടെ ഒന്നിച്ചുകൂടിയിട്ട് അവൻ കർത്താവായ യേശുവിൻ്റെ നാളിൽ അവന്റെ ആത്മാവ് വിശദീകരിക്കപ്പെടണം അവനെ ജഡസസംഹാരത്തിന് ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു ദൂരത്തിരിക്കുകയാണ് പോലീസ് നിങ്ങളും എൻ്റെ ആത്മാവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും കൂടെ ഒരുമിച്ച് കേട്ടോ അവൻ്റെ മേൽ ആക്ഷൻ എടുക്കുക നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളെന്ന് പറയുന്ന സഭയുടെ ശക്തി എൻ്റെ ആത്മാവെന്ന് പറയുന്നതാണ് ഓരോ പുരോഹിതനിലും ദൈവം ആക്കിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൻ്റെ ശക്തി നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി ആ മൂന്നും കൂടി ഒന്നിക്കുക ഒരു വ്യക്തിയുടെ മേൽ മൂന്ന് സംരക്ഷണങ്ങളാകുള്ളത് ഒന്ന് സഭയുടെ സംരക്ഷണമാണ് രണ്ട് സഭയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഇടയൻ മൂലം നമുക്ക് ലഭിക്കുന്ന സംരക്ഷണമാണ് മൂന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് ഈ മൂന്ന് സംരക്ഷണവും നമ്മുടെ മേൽ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു സാത്താനം നമ്മെ തൊടാൻ കഴിയാത്തത് എന്നാൽ അത് പൊളിച്ചു കൊടുക്കുമ്പോൾ ഒരു വ്യക്തി സാധാരണ മനുഷ്യനാവുകയാണ് അതാണ് കുരുന്തോ കുരുന്തോസ് ചേർക്കെഴുതിയ ലേഖനം അഞ്ചാം തീയതി നിങ്ങൾ വായിക്കണേ പ്ലീസ് കുരുദോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാധ്യം വായിക്കണം എന്നാലും ഈ പറയുന്നത് മനസ്സിലാവണം കുരുന്തോസുകാർക്കെന്ന് പറഞ്ഞ ഒരു ലേഖനം ഉണ്ട് കേട്ടോ ബൈബിൾ ഓക്കെ അഞ്ച് അഞ്ച് ഉണ്ട് കേട്ടോ അതിന് എടുത്ത് വായിക്കണം എന്നാലേ ഈ പറയുന്ന പിക്ചർ മനസ്സിലാവണം നിങ്ങളും എൻ്റെ ആത്മാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് അവനെ ആത്മാവ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാളിൽ രൂപാന്തരപ്പെടണം അല്ലെങ്കിൽ രക്ഷിക്ക രക്ഷപ്പെടേണ്ടതിന് ജനസംഹാരത്തിനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രശംസ നന്നല്ല ആസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു ഇതെല്ലാം താഴെ താഴെപ്പറയുന്നതിന് മുമ്പേ പറയുകയാണ് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകൾക്ക് എത്ര നാളായി വാക്കുകൾ കൊണ്ട് പയറ്റുന്നു വല്ല വിജയം കിട്ടിയോ ഇക്കട്ട കാലം വാക്ക് വാക്കുകൾ തമ്മിൽ അടിച്ചിട്ട് വല്ല വിജയം കിട്ടിയോ ഒന്ന് പറഞ്ഞാൽ രണ്ടവരിങ്ങോട്ട് പറയും രണ്ട് പറഞ്ഞാൽ നമ്മൾ നാലങ്ങോട്ട് പറയും യുദ്ധം തീരുന്നുണ്ടോ ഓരോ ദിവസം ചെല്ലും തോറും വാക്കുകളുടെ പെരുപ്പം കൂടുന്ന വാക്കുകളുടെ ബഹുത്വം ഉണ്ടാകുന്നതല്ലാതെ ചുരുക്കം ഉണ്ടാകുന്നില്ല വാക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അമ്മായിമ്മ ഒന്ന് പറഞ്ഞു മരുമകൾ രണ്ടു പറഞ്ഞു ഓക്കെ മരുമകൻ രണ്ടു പറഞ്ഞു അമ്മായിപ്പൻ രണ്ടു പറഞ്ഞു ഓക്കെ മകൾ രണ്ടു പറഞ്ഞു അമ്മ മൂന്ന് പറഞ്ഞു ഓക്കെ ഈ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ നീ ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മകളാണെങ്കിൽ നീ ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മകനാണെങ്കിൽ വാക്കുകൾ നിറത്ത് രണ്ടും കൂടെ വേണ്ട ദൈവരാജ്യത്തിന്റെ ശക്തിയെ ആശ്രയിക്കുക ഞാനിന്ന് ഉറപ്പ് പറയുന്നു സമൂലമായ മാറ്റങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരിക നിങ്ങളുടെ വീട് മുഴുവൻ ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ നിറയുന്നു ഞാൻ ഇത്രയും ഇത്രയും വർഷം ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നു ഈ മനുഷ്യനെന്ന് വിളിക്കുന്നതിലും ഭർത്താവായിരിക്കും കേട്ടോ ഞാൻ ഇത്ര നാളായിട്ട് ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നു ഓ വാക്ക് പറഞ്ഞു പറഞ്ഞു മടുത്തൻ്റെ ബ്രദറെ മടുത്തോ മടുത്തോട് മടുത്തോ ഞാൻ ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയെ ആശ്രയിക്കും വാക്കുപറച്ചിൽ നിർത്ത തിരിച്ചു വന്ന് അദ്ദേഹം ചോദിക്കട്ടെ നീ എന്തോ അടി ആയിട്ടൊന്നും പറയുന്നില്ലല്ലോ അന്നേരം പറയണം ഞാൻ കൊരന്തോസുകാർക്ക് എഴുതിയ ലേഖനം ശാലോൻ്റെ വി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ നാലാം അദ്ദേഹത്തിന് ഇരുപത്താമത്തെ വചനം പറയുന്നു ദൈവരാജ്യം വാക്കുകളിലല്ല ദൈവശക്തിയിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അധികം എന്നെ ഞാനധികം മിണ്ടുവന്നുമില്ല ഒന്നും വിചാരിക്കരുതേ അല്ല ലൂയ എന്നാ ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങട്ടെ കലഹങ്ങൾ അവസാനിക്കട്ടെ ശന്തകൾ അവസാനിക്കട്ടെ സ്നേഹത്തിന്റെ അഭിഷേകം വ്യാപിക്കട്ടെ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലുയാ ഹലുയാ ഹലലുയാ ഹലലുയാ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം അതുതന്നെയാണ് ദൈവരാജ്യ വാക്കുകളിലല്ല ശക്തിയിലാണ് ദൈവരാജ്യത്തിൽ അത്ഭുതകരമായ കാഴ്ചകളുണ്ട് അതുകൊണ്ടാണ് നീ ആണോ ദൈവരാജ്യത്തിൻ്റെ രാജാവ് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നു കുരുടൻ കാണുന്നു ഊമർ സംസാരിക്കുന്നു മുടന്ത നടക്കുന്നു ചെകിടർ കേൾക്കുന്നു ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ അത്ഭുതങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു സാക്ഷ്യങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ചേച്ചി എന്തിനു വേണ്ടി അവിടെ പ്രാർത്ഥിച്ചത് ഇപ്പൊ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു തൊണ്ടയില് ഒരു മഴയുണ്ടല്ലേ അത് മാറിപ്പോവാൻ വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു പ്രാർത്ഥിച്ചായിരുന്നോ യേശുവുടെ കൈവന്നിട്ട് ആ മുറിവുകളെ അഴിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഇനി യേശുവേ തൊണ്ടയിൽ നിന്ന് ആ മഴ കണ്ണാടി കണ്ണാടി എടുത്ത് എടുത്ത് മാറ്റി തൊണ്ടയിൽ നിന്ന് ഒരു കട്ടിയ കർത്താവ് വലിച്ചു പറിച്ചുകൊണ്ടിരിക്കുക മുഴകൾ അപ്രത്യക്ഷമായിരിക്കുക കരമടി ജേശുവിന് ആരാധന കൊണ്ട് ഇവരുടെ വിശ്വാസം വലുത്

കരങ്ങളെ ആരാധന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ദൈവത്തിന്റെ സകേല വിശുദ്ധരോട് ചേർന്ന് സഹനസഭയോട് സമരസഭയോടും വിജയസഭയോടും ചേർന്ന് നമുക്ക് ഏക ആത്മാവിൽ പ്രാർത്ഥിക്കാം കർത്താവ് പല സന്ദർഭങ്ങളിലും രാജ്യത്തിൻ്റെ ജീവിതശൈലിയും ദൈവരാജ്യത്തിന്റെ ജീവിതശൈലിയും തമ്മിൽ കൂട്ടിക്കുഴച്ച വലിയ പരാജയം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് വാക്കിനെ വാക്കുകൊണ്ട് എതിർത്ത് ഞങ്ങൾ തോറ്റുപോയിട്ടുണ്ട് വാക്കുകളുടെ പെരുപ്പം ഉണ്ടായതല്ലാതെ വാസ്തവത്തിലുള്ള വിജയം ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മനസ്സോടെ പറയുകയാണ് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ സമയത്ത് പരമ കാരുണ്യമാനായ കർത്താവെ അവിടുത്തെ മഹാശക്തിയെ ഞങ്ങളിലേക്ക് നിക്ഷേപിക്കുമാറാകണമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരുമാറാകണമേ അസാധാരണമായ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങളെല്ലാവരെയും സ്പർശിക്കണമേ വിശേഷമായ വിധത്തിൽ ഞങ്ങളെ പ്രിപ്പയർ ചെയ്യണമേ ദാനമായി തന്ന എല്ലാ മഹാദാനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളെ വാസ്തവമായി ഒരുക്കണമേ ഞങ്ങൾ ഇന്ന് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ വാക്കുകൾ അവസാനിപ്പിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു ശക്തരായ ദൈവദൂതന്മാർ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റിലും പാളയമറങ്ങട്ടെ ഞങ്ങളുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടം ഞങ്ങളായിരിക്കുന്ന ഇടം ഞങ്ങൾ സഞ്ചരിക്കുന്ന ഇടം ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഞങ്ങളുടെ മക്കളായിരിക്കും എല്ലാ ഇടങ്ങളിലേക്കും ദൈവരാജ്യത്തിൻ്റെ ശക്തിയുടെ വലിയ പ്രദർശനമുണ്ടാവട്ടെ ഓ ഈ ക്ഷണത്തിൽ തന്നെ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രവേശിക്കട്ടെ ഞങ്ങളുടെ വസ്തുവിൻ്റെ അതിരുകളിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി സജ്ജമാവട്ടെ ഞങ്ങളുടെ മുറികൾക്കകത്ത് ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ ഓ ഞങ്ങളുടെ വീടുകൾ വിശുദ്ധീകരിക്കപ്പെട്ടെ ഞങ്ങളുടെ ഭാര്യവർത്തൃ ബന്ധത്തിനിടയിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപിക്കട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവരാജ്യത്തിന് ശക്തി വ്യാപരിക്കട്ടെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അങ്ങനെ വാക്കുകളിലല്ല ദൈവരാജ്യത്തിൻ്റെ ശക്തിയാലുള്ള മഹാവിജയം അക്ഷരാർത്ഥത്തിൽ കണാലെ കാണാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ ഇന്ന് പ്രത്യേകിച്ച് ലൈവായിട്ട് ശലോം ടി വിയിലൂടെ ശുശ്രൂഷ കാണുന്നവർ ഇന്റർനെറ്റിലൂടെ ഇത് ഓഫ്ലൈനിൽ കാണുന്നവർ ഓൺലൈനിൽ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിലേക്ക് വ്യാപിക്കണം അമ്മ നിരന്തരമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള ഒരു പ്രയാണം അത് ഞങ്ങൾ അമ്മ തണൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശേഷമായ വിധത്തിൽ ഞങ്ങളെ പ്രിപ്പയർ ചെയ്യണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് ആഴമായി പകരണമേ എല്ലാവരെയും സജ്ജരാക്കണമേ കർത്താവായി ക്രിസ്തുവഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാകണമേ ആമേ ഞാൻ വലിയ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നിങ്ങളിൽ വലിയ അത്ഭുതമാവട്ടെ ഇന്നൊരു തീരുമാനം എടുക്കാം ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലത്രേ അതുകൊണ്ട് വാക്കുകളേക്കാൾ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ വിശ്വസിക്കാം ശക്തി പുറപ്പെടുന്നു എന്ന് വിശ്വസിച്ച് ചില മേഖലകളിൽ നിശബ്ദരായിരിക്കാം ദൈവശക്തി ഇറങ്ങി കാര്യങ്ങൾ ചെയ്തോളും അതിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു ഇത് കൃപയുടെ നീർച്ചാലുകൾ അടുത്ത ആഴ്ച ഇതേ സമയത്തും വീണ്ടും നാം ഒരുമിച്ച് കാണും വരെയും സർവശക്തൻ നമ്മെ സൂക്ഷിക്കട്ടെ കുരിഞ്ചർക്കെടുതി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യത്തിന്റെ വിശദീകരണം അടുത്തയാഴ്ച ഇതേ സമയത്ത് കർത്താവിൻ കരങ്ങൾ ചെറുതല്ല കർത്താവിൻ കരങ്ങൾ നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമയ്ക്കുവാൻ കർത്താവു നിന്നോ